ലോർഡ് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് ഈ പകൽക്കാലം അനുഗ്രഹപൂർണമാക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. യെശയ്യ പ്രവചനം 5:5 അതിന്റെ 6 വാക്യം, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ എന്നത് അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ അവന്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് അവന്റെ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നതാണ്. നമ്മുടെ കഷ്ടങ്ങളിലും പരീക്ഷകളിലും ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നുവെങ്കിൽ ദൈവം എന്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് 46 സങ്കീർത്തനം 1 വാക്യത്തിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും ധൈര്യത്തോടെ പറയുവാൻ കഴിയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്ന് ആവർത്തന പുസ്തകം 4:7 അതിന്റെ 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇന്ന് നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചാൽ, അവന്റെ സന്നിധി വിട്ടുപോയാൽ, അവന്റെ സ്നേഹത്തിൽ നിന്നും അന്യപ്പെട്ടാൽ, അവന്റെ കൃപയിൽ നിന്ന് അകന്നുപോയാൽ, അവന്റെ ശക്തിയിൽ നിന്നും നന്മയിൽ നിന്നും വിദൂരതയിലായാൽ, ഒരു കഷ്ടതയോ പരീക്ഷയോ നിങ്ങൾക്ക് നേരിടുമ്പോൾ ദൈവം നിങ്ങളിൽ നിന്നും വളരെ അകലെയായിരിക്കും എന്ന സത്യം നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ യാതൊരു സംതൃപ്തിയോ സ്വസ്ഥതയോ ഉണ്ടായിരിക്കില്ല. ജീവിതം കയ്പും ശൂന്യവും അന്ധകാരവും മാലിന്യവും വരൾച്ചയുമായിരിക്കും. കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിലുള്ള സന്തോഷം അനുഭവിക്കേണ്ടതിന് അവനോട് ഏറ്റവും അടുത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചിന്ത ഇവിടെ നിർത്തും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തുകളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാത ഗ്രാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഈ നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ നീ സ്തുതിക്കുന്നു. പ്രതാപേ, ദൈവത്തിന്റെ ഹൃദയത്തിന് സമീപമായിരിക്കാൻ, അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ പ്രബോധനത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധി ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുഹിതത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ബലവും ആകുന്നു എന്നും ഞങ്ങളുടെ കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നും ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ നാമത്തിനെല്ലാം മക്കളും കരുതുന്നു. അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ വിധത്തിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം അവിടുന്ന് തരുന്ന സമയങ്ങൾ അവിടുത്തെ നാം മഹത്വത്തിനായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കാൻ കഴിയും.